മോർണിംഗ് 6:30. നമുക്ക് എന്തെങ്കിലും തരത്തിൽ വെള്ളം കാര്യങ്ങളൊക്കെ ദാഹിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾക്ക് ചെന്നെടുത്ത് നമുക്ക് എന്തായാലും കുടിക്കാനുള്ള കഴിവ് നമുക്ക് എന്തായാലും ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ മിണ്ടാപ്രാണികളായ മൃഗങ്ങൾക്ക് അതിനെന്തായാലും സാധിക്കില്ല. അതിനെടുത്ത് കുടിക്കുമെങ്കിൽ പോലും തന്നെ ഇപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ടൈം അതെന്തായാലും കാടിനേക്കാളും ആശ്രയിക്കുന്നത്. അവിടെ നിന്ന് എന്തായാലും സിറ്റിയിലോട്ടൊക്കെ ഇപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ. ഓൾറെഡി നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അന്ന് വീട്ടിൽ നമ്മുടെ വീട്ടിൽ പരന്തും കാര്യങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് എത്തിയത് വലിയൊരു അതിഥിയാണ് നമുക്ക് ഇവിടെ എത്തിയത്. അതായത് നമുക്കൊരു കുരങ്ങനാണ് നമുക്ക് എന്തായാലും വന്നത്. കുരങ്ങനും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് അവിടെ എന്തായാലും സെറ്റായിട്ട് അത് പതുക്കെ എണീച്ചു പോയി. നമ്മൾ ഇവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കി എങ്കിൽ പോലും തന്നെ അത് മൈൻഡ് പോലും ചെയ്യാതെ അത് എണീച്ചു പോയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് 6:30 ഇനി നമ്മൾ കളിക്കാനായിട്ട് പോകണം. Makes me feel like I can't breathe. It ain't right, right, right. 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 It ain't right. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്പോർട്സ് എന്ന് പറയുന്നത് ഫുട്ബോളാണ്. രാവിലെ തന്നെ അത് വെച്ച് തുടങ്ങുകയാണെങ്കിൽ വേറൊരു ലെവൽ തന്നെയാണ്. അന്നത്തെ ഒരു ദിവസം തന്നെ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഉറക്കക്ഷീണം പോലെയൊക്കെ ഉണ്ടാകും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കൊച്ചു അനിയനാണ്. നിങ്ങൾക്ക് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ, നമ്മുടെ ലിറ്റിൽ ഹീറോ കേശു എന്ന് പറഞ്ഞ ചാനലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കിഡ് കാച്ച് ചാനൽ തന്നെയാണ്. നമ്മുടെ ഒരു കൊച്ചുകുട്ടി ചെയ്യുന്ന ഒരു ബ്ലോഗിംഗ് ആണ്. നമ്മളൊക്കെ ഏകദേശം തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലം കൊണ്ടൊക്കെയാണ് പാടുപെടുന്നത്. പക്ഷേ ആ ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ കഴിവും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്ന ഒരു ചാനലാണ് കേശുവിൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം 1000 സബ്സ്ക്രൈബർ ആവാനായിട്ടുണ്ട്. അതായത് 1K എന്ന് പറയുന്നത് ആ ഒരു കൊച്ചുകുട്ടിക്ക് 1K സബ്സ്ക്രൈബർ നമ്മളെ കൊണ്ട് നേടിയെടുത്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തായാലും എടുത്തു കൊടുക്കാം. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് കേശു. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം
തുച്ഛമായ എന്തെങ്കിലുമൊക്കെ നമുക്ക് പോക്കറ്റ് മണി ആയിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ എനിക്ക് വരുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കാഷോ ഇങ്ങനെ സ്പോൺസർ ചെയ്തതിലൂടെ തന്നെ വലിയ ഒരു ഉപകാരം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സ്പോൺസറും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാഷോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. രാവിലെ ഉള്ള സ്ഥിരം പരിപാടിയാണ് ഇപ്പൊ ഇതെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സോങ് നമ്മൾ എന്തായാലും കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഒരു ദിവസം ഇടവിട്ടാൽ പോലും തന്നെ ഇപ്പൊ തണുത്ത സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതെന്തായാലും കംപ്ലൈന്റ് ആവും. അത് ലാപ്ടോപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പം കമ്പ്യൂട്ടർ ആയിരിക്കും പെട്ടെന്ന് നമ്മളിപ്പം യൂസ് ചെയ്യാതെ വരുവാണെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നത്. കംപ്ലൈന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കുന്നത്. ബാക്കി വീഡിയോയിലോട്ട് നമ്മൾ എന്തായാലും പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും കുറച്ച് പറവകൾ നമുക്ക് എന്തായാലും സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോട്ടുക. നമ്മൾ എന്തായാലും സാധാരണ കാണിക്കുന്നത് പോലെ ബോറൊന്നും ആക്കില്ല, ഏകദേശം ഒരു 40 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ചെന്ന് കണ്ടിട്ടോ. ഇതൊക്കെ നമുക്ക് തുച്ഛമായ വിലയ്ക്കാണ് കിട്ടുന്നത്, 300, 350, 400 ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള പറവകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറവയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതുവഴി കോൺടാക്ട് ചെയ്ത് വാങ്ങാം. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ലുക്കിൽ പറവകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ കാണുന്നുണ്ട്, ആ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പറവയും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാനിടയായി. അതായത് നമ്മൾ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല, ഹിജാബ് തന്നെയാണ്. ഫുട്ബോൾ കളിക്കാരനായ പോഗ്ബ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ജാതി ഭേദമന്യമെന്നില്ലാതെ എല്ലാവരും ഒത്തു ഒരുമയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതങ്ങനെയല്ല. ഇന്ന് പലതരത്തിലായിട്ട് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് മൂന്ന് തരത്തിലായിട്ട് നമ്മളിപ്പം മൂന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ പഠിക്കുന്ന നേരം ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവും. ഇന്ത്യയുടെ ഫ്ലാഗ് മൂന്ന് കളറിലായിരിക്കും നമുക്ക് ഉണ്ടാവുക. നടുക്കത്തെ ആ ഒരു ഇത് കൂട്ടാതെ തന്നെ നമ്മൾ എന്തായാലും മൂന്ന് കളറിലായിരിക്കും, ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ. കൊച്ചു പ്രായത്തിലെ നമ്മളെല്ലാം നമ്മുടെ കൂട്ടാറമ്മടുത്തൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓറഞ്ച് നമ്മുടെ ഹിന്ദുവും അതുപോലെ തന്നെ വെള്ള നമ്മുടെ ക്രിസ്ത്യൻ, പച്ച നമ്മുടെ മുസ്ലിം. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അത് അങ്ങനെയല്ല. ഞാനിപ്പോൾ ഒരു പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ അതിലിപ്പോൾ കാണിക്കുന്നത് എത്രമാത്രം സത്യമാണല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, ഞാൻ മുസ്ലിം അല്ലേ, നീ എൻ്റെ മുസ്ലിമിലോട്ട് വാ എന്ന് ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കത് അവിടെ പറയാനായിട്ട് വോയിസ് ഇല്ല. കാരണം അവൻ എന്താണോ അവിടെ ഇഷ്ടമായിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്നത് സ്വതന്ത്രമായ രാജ്യമാണ്, നിങ്ങൾക്ക് എന്ത് ധരിക്കണം, എന്താണ് നിങ്ങളുടെ ക്യാസ്, പള്ളിയിൽ പോകണോ, ചർച്ചിൽ പോകണോ, ടെമ്പിളിൽ പോകണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അത് നമ്മൾ ഓരോരുത്തരും ചൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഏത് ഡ്രസ്സ് ധരിക്കണം, ഏത് ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിനെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇപ്പോൾ ഭീമാപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമുള്ളത്, അതായത് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത്, ഒരു എൻഡിൽ ക്രിസ്ത്യൻ, ഒരു എൻഡിൽ ഹിന്ദു, കാരണം മൂന്ന് മതസ്ഥരും നമ്മൾ പരസ്പരം സഹകരണം ചെയ്തുകയാണ് നമ്മളിപ്പോൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമ്മളിപ്പം ഇപ്പോഴേ ഒരു സെപ്പറേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്തായാലും ദോഷം ചെയ്യുന്നതാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മളിപ്പം പ്രവാസ ലോകത്ത് പോകുന്ന ഒരു വ്യക്തിയോട് നിങ്ങളുടെ അച്ഛനായിക്കോട്ടെ അല്ലെങ്കിൽ അങ്കിളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നിങ്ങൾ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക, മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദുവെന്നോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന്. അവരവിടെ ചെല്ലുന്നു, അവരുടെ ജോലി ചെയ്യുന്നു, അത് മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നുപോലും നോക്കാതെയാണ് എല്ലാവർക്കും ഒരേ സാലറി, ഒരേ ഫുഡ്, ഒരേ വസ്ത്രം, എല്ലാം തന്നെ ഒന്നുപോലെയാണ് അവരെന്തായാലും അവിടെ ഇരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് പ്രവാസ ലോകത്ത് പോയി നിൽക്കുന്ന ഓരോ പ്രവാസികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. ഒരേ ഫുഡൊക്കെ ഉണ്ടാക്കി എന്തായാലും അവരെന്തായാലും കഴിക്കുന്നത്, അവർക്ക് മാത്രമേ അതിൻ്റെ ഒരു സൗഹൃദം എന്തായാലും മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ത്യ എന്തായാലും ഒത്തൊരുമയോടെ എന്തായാലും തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അടുത്ത ഏത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇനി കിടിലനായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ കേശുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.